ബഹ്റാനിൽ സ്വദേശി വത്കരണം ശക്തമാക്കി 2021 400,000-ലേറെ സ്വദേശികൾക്കാണ് തൊഴിൽ നൽകിയത്. വരുന്ന 3 വർഷത്തിനിടയിൽ ബഹ്റിനിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കുമെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിലില്ലാത്ത ബഹ്റിൻ പൗരന്മാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 26,344 പേർക്ക് ജോലി നൽകാൻ സാധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ കമ്പോളത്തിൽ ഏറ്റവും മികച്ച തൊഴിലുകളിൽ സ്വദേശികളെ നിയമിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. 2024 വരെയുള്ള കാലയളവിൽ ഓരോ വർഷവും 20,000 ബഹ്റൈനികൾക്ക് തൊഴിൽ നൽകാനാണ് നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. 10,000 പേർക്ക് മികച്ച തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പരിശീലനവും ഇതിന്റെ ഭാഗമായി നൽകും. ബഹ്റൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജകുമാരനും നൽകുന്ന പിന്തുണയാണ് സ്വദേശിവൽക്കരണം ഇത്ര കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കാൻ സഹായകരമായത് എന്നും മന്ത്രാലയം ഇതോടൊപ്പം അറിയിച്ചു. രാജ്യത്തെ തൊഴിൽരഹിതരായ സ്വദേശികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി 28,000 പേർക്ക് തൊഴിലില്ലായ്മ വേതനം നൽകിയതായും മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിനായി 12,841 പേർക്ക് കഴിഞ്ഞ വർഷം പരിശീലനവും നൽകി. സൗജന്യമായി ഇവർക്ക് പരിശീലനം ലഭ്യമാക്കുന്നതിന് 15 പരിശീലന സ്ഥാപനങ്ങളുമായി മന്ത്രാലയം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായും അധികൃതർ അറിയിച്ചു. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.